ചരിത്രവിധിയുമായി സുപ്രീം കോടതി. രാജ്യദ്രോഹ കുറ്റം സ്റ്റേ ചെയ്ത് സുപ്രീം കോടതിയുടെ ചരിത്ര ഉത്തരവ്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124 എ വകുപ്പ് ചുമത്തി FIR എടുക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത എതിർപ്പ് തള്ളിക്കൊണ്ടാണ് സുപ്രധാനമായ തീരുമാനം. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ ഒരു ഭരണഘടനാ സ്ഥാപനവും ലക്ഷ്മണരേഖ കടക്കരുതെന്നും കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. രാജ്യദ്രോഹ കുറ്റം മരവിപ്പിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് ചരിത്രപരമായ തീരുമാനം പരമോന്നത കോടതിയിൽ നിന്നുണ്ടായത്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124 എ വകുപ്പ് ചുമത്തി FIR എടുക്കരുതെന്ന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും നിർദ്ദേശം നൽകി. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസുകൾ, അപ്പീലുകൾ, വിചാരണ നടപടികൾ എന്നിവയ്ക്കാണ് അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചവർക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാം. 124 എ വകുപ്പ് പുനഃപരിശോധിക്കാനും ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് അനുമതി നൽകി. പൊതുതാൽപ്പര്യ ഹർജികൾ പരിഗണിച്ച ആദ്യ ദിവസം മുതൽ തന്നെ കൊളോണിയൽ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു. മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലകൻ തുടങ്ങിയവർക്കെതിരെ പ്രയോഗിച്ച നിയമമല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. എന്തായാലും 162 വർഷമായി തുടരുന്ന രാജ്യദ്രോഹ കുറ്റം സ്റ്റേ ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യം. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ 13,000 കേസുകൾ രാജ്യത്തുണ്ട്. 800 പേർ ജയിലിൽ കഴിയുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. രാജ്യദ്രോഹ കുറ്റം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന പൊതുതാൽപര്യ ഹർജികൾ ജൂലൈയിൽ വീണ്ടും പരിഗണിക്കും. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. ഭരണകൂടങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുന്നതാണ് രാജ്യദ്രോഹ കേസിലെ സുപ്രീം കോടതിയുടെ വിധി. രാജ്യദ്രോഹ കേസുകൾ മരവിപ്പിച്ച സുപ്രീം കോടതിയുടെ തീരുമാനം കേന്ദ്ര സർക്കാരിന് വലിയ ക്ഷീണമായി. കേസ് രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാമെന്ന BJP പ്രതീക്ഷകൾക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടിയേറ്റപ്പോൾ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. രാജ്യത്ത് ഒട്ടേറെ വിമർശന വിധേയമായ നിയമമാണ് IPC 124A അഥവാ രാജ്യദ്രോഹ കുറ്റം. സ്വാതന്ത്ര്യസമരത്തെ അടിച്ചമർത്താൻ മഹാത്മാഗാന്ധി, ബാലഗംഗാധർ തിലക് തുടങ്ങിയവർക്കെതിരെ ചുമത്തിയ നിയമം പിന്നീടും പല കാലങ്ങളിൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. 2016 JNU കേസടക്കം നിരവധി കേസുകളിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടു. എൽഗാർ പരിഷത്ത് കേസിൽ അറസ്റ്റിലായ മനുഷ്യാവകാശ പ്രവർത്തകൻ സ്റ്റാൻ സ്വാമിയുടെ മരണത്തോടെ നിയമത്തിനെതിരെ വീണ്ടും വിമർശനങ്ങൾ ഉയർന്നു. കർഷക പ്രക്ഷോഭത്തിനിടെ ദിശാരവിക്കെതിരായ ടൂൾ കിറ്റ് കേസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിനോദ് ദുബയ്ക്കെതിരായ കേസ് എന്നിവയും നിയമത്തിനെതിരെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കൊളോണിയൽ നിയമങ്ങൾ രാജ്യത്ത് വേണ്ട എന്ന നിലപാട് കോടതിയിൽ അറിയിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനിടെയാണ് രാജ്യദ്രോഹ കേസുകൾ മരവിപ്പിച്ച സുപ്രീം കോടതിയുടെ നടപടി. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ലക്ഷ്മണരേഖ പരാമർശത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ അതൃപ്തി പ്രകടമാണ്. എന്നാൽ 2019 പ്രകടന പത്രികയിൽ നിയമം പിൻവലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന കോൺഗ്രസ് കോടതി വിധിയെ സ്വാഗതം ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ സുപ്രധാനമായിട്ടുള്ള വിധിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് പാർട്ടി അങ്ങേയറ്റം സന്തോഷത്തോടെ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം രാജ്യദ്രോഹ കുറ്റം മരവിപ്പിക്കപ്പെടുമ്പോൾ പകരം UAPA പോലുള്ള കൂടുതൽ കടുത്ത നിയമങ്ങൾ സർക്കാരുകൾ പ്രയോഗിക്കുമോ എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. 24 ഡൽഹി. മറ്റു വാർത്തകളിലേക്ക്. തൃക്കാക്കരയിൽ പ്രചാരണ ചൂട്. തൃക്കാക്കരയിൽ ഇടതു സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിനിറങ്ങുമെന്ന് KV തോമസ്. നാളെ LDF കൺവെൻഷനിൽ പങ്കെടുക്കും. KV തോമസിന്റെ പ്രഖ്യാപനം തമാശയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. നടപടി സംബന്ധിച്ച് സംസ്ഥാന ഘടകത്തിന് തീരുമാനമെടുക്കാമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. KV തോമസ് അഭിനവ യൂദാസ് എന്ന് UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. KV തോമസിന്റെ നിലപാടിനെ ഇടതു നേതാക്കൾ സ്വാഗതം ചെയ്തു. തൃക്കാക്കരയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിന് വേണ്ടി ഞാൻ പ്രചരണത്തിനിറങ്ങും. തന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ പ്രചാരണത്തിനിറങ്ങിയോ അതുപോലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമെന്ന KV തോമസ്. താൻ കോൺഗ്രസുകാരനായിട്ടാണ് വളർന്നു വന്നത്, കോൺഗ്രസുകാരനായി തന്നെ തുടരും, പാർട്ടി പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കട്ടെ എന്നും KV തോമസ് പ്രതികരിച്ചു.
ACCയേക്കാൾ വലുതാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് മറുപടി ഇല്ല. പാർട്ടി പുറത്താക്കട്ടെ, ഞാൻ പുറത്താക്കണം എന്ന് പറഞ്ഞില്ലല്ലോ, അവർ ചെയ്തോട്ടെ. കെ വി തോമസിന്റേത് അച്ചടക്ക ലംഘനമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ അച്ചടക്കം നടത്തി സ്വീകരിക്കാൻ അച്ചടക്ക സമിതിക്ക് മുമ്പാകെ പോകേണ്ട കാര്യമില്ല. രണ്ട് വള്ളത്തിൽ കാലുവെച്ച് മുന്നോട്ട് പോകാമെന്ന് KV തോമസ് വിചാരിക്കേണ്ടെന്ന UDF കൺവീനർ MM ഹസൻ. KV തോമസ് ഒരു അഭിനവ യൂദാസായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് LDFന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങാൻ. അതേസമയം KV തോമസിനോടുള്ള ബഹുമാനം തുടരുമെന്ന് തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് പറഞ്ഞു. എനിക്ക് മാഷിനോട് ഏറ്റവും ബഹുമാനമുള്ള ആളാണ്, അത് തുടരുക തന്നെയും. അതൊന്നും നമ്മള് എനിക്ക് ജീവനുള്ള കാലത്തോളം അതൊന്നും ഉണ്ടാവാതിരിക്കില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വരവിനെ ഇടതു നേതാക്കൾ സ്വാഗതം ചെയ്തു. വിവേകമുള്ള നേതാവെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. So I'm sure, I mean, his wisdom, political wisdom is much more than mine or anybody else. KV തോമസിന്റെ വരവ് തൃക്കാക്കരയിൽ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. അദ്ദേഹത്തെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും UDFനകത്ത് കോൺഗ്രസിനകത്ത് രക്ഷയില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. KV തോമസ് ഇതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നണിയിലേക്ക് വരുന്നു അർത്ഥമില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായി നിന്ന് ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കാം. കോൺഗ്രസ് ഹൈക്കമാൻഡും CPMഉം തമ്മിലുള്ള അന്തർധാരയുടെ കണ്ണിയാണ് KV തോമസ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസ് ഹൈക്കമാൻഡും CPMഉം തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണ്. ആ അന്തർധാരക്കെതിരായി ശബ്ദിക്കാനുള്ള നാവ് കോൺഗ്രസിനില്ല. ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനായി തുടർന്നുള്ള പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കാനാണ് KV തോമസിന്റെ തീരുമാനം. നാളെ നടക്കുന്ന LDF കൺവെൻഷനിൽ KV തോമസ് ആണ് താരം. മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന KV തോമസിന്റെ തുറന്നു പറച്ചിലുകൾ UDFനെ പ്രതിരോധത്തിലാക്കുമോ എന്ന് കണ്ടറിയണം. കൊച്ചിയിൽ നിന്ന് വിനീത VG 24. തൃക്കാക്കരയിൽ LDFന്റെ തുറപ്പുചീട്ടായിരിക്കും KV തോമസ്. UDFന്റെ പൊന്നാപുരം കൊട്ട പൊളിക്കാൻ KV തോമസിനെ മുൻനിർത്തി യുദ്ധം ചെയ്യാനാണ് LDFന്റെ നീക്കം. എന്നാൽ തൃക്കാക്കരയിലൂടെ KV തോമസിന് മറുപടി നൽകുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചെത്തുന്ന KV തോമസിന് മുന്നണിയിൽ അർഹമായ പരിഗണന നൽകാനാണ് CPIM തീരുമാനം. കൂടെ അണികളില്ലെങ്കിലും തൃക്കാക്കരയിൽ KV തോമസിന്റെ സാന്നിധ്യം പോലും മുന്നണിക്ക് കരുത്താകുമെന്നാണ് കണക്കുകൂട്ടൽ. വർദ്ധിത വീര്യത്തോടെ മുന്നേറുന്ന UDF ക്യാമ്പിൽ ചെറുതെങ്കിലും അങ്കലാപ്പുണ്ടാക്കാം. ഇടതുമുന്നണി സർക്കാരിന്റെ വികസന നയത്തിനുള്ള അംഗീകാരമായി പ്രചരിപ്പിക്കാം. സഭയുടെയും വിശ്വാസികളുടെയും ഒപ്പമെന്ന് തോമസ് മാഷിനൊപ്പം നിന്ന് പറയിപ്പിക്കാം. തൃക്കാക്കരയിൽ UDF വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാം. കോൺഗ്രസിൽ ആകെ പ്രശ്നങ്ങളാണെന്നും K. സുധാകരൻ പ്രശ്നക്കാരനാണെന്നും KV തോമസ് മാഷെ കൊണ്ട് പറയിപ്പിക്കാം. ഇങ്ങനെ ഒരുവടിക്ക് ഒന്നിലധികം ലക്ഷ്യങ്ങൾ CPIMനുണ്ട്. എന്നാൽ KV തോമസ് ഉണ്ടയില്ലാവിടിയെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മാഷു പോയാലും വന്നാലും കുഴപ്പമില്ലെന്നും നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. തൃക്കാക്കരയിൽ KV തോമസ് ഇടതുപക്ഷത്ത് മുന്നിൽ നിന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വീറും വാശിയും കൂടും. അവർ ഉമയെ ജയിപ്പിച്ച് കരുത്ത് കാട്ടും. മറിച്ചാണെങ്കിൽ കൂടുതൽ കരുത്തനായ KV തോമസ് കോൺഗ്രസിന് പിന്നെയും തലവേദനയാകും. 24 കൊച്ചി. തൃക്കാക്കരയിലെ രണ്ടാംഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ച് മുന്നണികൾ. വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥികൾ. കൂടുതൽ നേതാക്കളെ കളത്തിലിറക്കിയാണ് പ്രചാരണം. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള വൻ നേതൃനിരയാണ് ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫിനായി തൃക്കാക്കരയിലേക്ക് എത്തുക. LDFന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തോമസ് മാഷ ആദ്യ തൊട്ട് നമ്മുടെ പറഞ്ഞിരുന്നത് അദ്ദേഹം വികസന അജണ്ടയോടൊപ്പമാണ്. വികസന അജണ്ടയാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതും. ആ അജണ്ടയോടൊപ്പം വികസനത്തോടൊപ്പം തോമസ് മാഷ് വരുന്നത് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അത് ഞങ്ങളെല്ലാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വികസന അജണ്ടയോടെ കേരളം വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു എന്നതിനാണ് അർത്ഥമാണത്. UDF ഇതിനോടകം മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 4 കൺവെൻഷനുകൾ നടക്കും. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന UDF നേതാക്കൾ പങ്കെടുക്കും. ദേശീയ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കാനാണ് NDA ക്യാമ്പിന്റെ നീക്കം. മണ്ഡലത്തിലെ പ്രവർത്തകരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് ഇപ്പോൾ AN രാധാകൃഷ്ണൻ. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 24 കൊച്ചി.
2020 ജനങ്ങളിൽ വേരോട്ടമുള്ള വിഭാഗമാണെന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നും കെ സുധാകരൻ 24നോട് പറഞ്ഞു. കെ സുധാകരന്റേത് തന്റെ ഇടമുള്ള നിലപാടാണ് എന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം തോമസ് വ്യക്തമാക്കി. ആം ആദ്മിയുമായി ചർച്ച ചെയ്ത ശേഷം രാഷ്ട്രീയ നിലപാട് തീരുമാനിക്കുമെന്നും സാബു എം ജേക്കബ് 24നോട് പറഞ്ഞു. പി ടി തോമസിന്റെ നിലപാടിനെ തള്ളിയാണ് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നതെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. മറ്റു വാർത്തയിലേക്ക്. മലയാളിയായ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം കെസി ലിത്താരയുടെ മരണം ആത്മഹത്യയോ അതോ കൊലപാതകമോ? 24ന്റെ പ്രത്യേക അന്വേഷണ പരമ്പര തുടരുകയാണ്. കെസി ലിത്താരയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ കോച്ച് രവി സിംഗ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തൽ. ബന്ധുക്കൾ പരാതി നൽകിയെന്നറിഞ്ഞപ്പോഴാണ് രവി സിംഗ് സ്ഥലം വിട്ടതെന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നു. രവി സിംഗിനെ ഭയമാണെന്നും തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തരുതെന്നും പറഞ്ഞാണ് ഈ വിവരങ്ങൾ ബീഹാറിൽ വർഷങ്ങളായി താമസിക്കുന്ന മലയാളി 24നോട് പങ്കുവച്ചത്. കോച്ചിന്റെ പീഡനം മൂലമാണ് എന്നാണല്ലോ ലിതാരയുടെ കുടുംബം ഈ രാജീവ് നഗർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പോലും പറയുന്നത്. അതെ, ആ കോച്ചാണ് വന്നതെന്ന് മറ്റുള്ള സഹതാരങ്ങൾ. താങ്കൾ ആ കോച്ചിനെ കണ്ടിരുന്നു? പോലീസ് കുട്ടിയുടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ആ മൊബൈൽ ഇപ്പോൾ എവിടെയുണ്ട്? പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കുടുംബത്തിന് കൈമാറാത്തത്? അതിനവര് സാങ്കേതികമായിട്ട് പറയുന്നത് ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. അന്നേരം അതിലെ എന്താണ് അവർക്ക് തെളിവ് ശേഖരിക്കാൻ വേണ്ടിയായിരിക്കും അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം കെസി ലിത്താരയുടെ മരണത്തിലേക്ക് നയിച്ച സംഭവം എന്താണ്? April 25 പ്രാക്ടീസിനിടയിൽ കോച്ച് രവി സിംഗ് ലിത്താരയെ ഒറ്റയ്ക്ക് വിളിച്ചത് എന്തിനാണ്? ലിത്താരയുടെ പ്രാക്ടീസ് സ്ഥലമായ ദിഗ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം കെ സി ലിതാരയുടെ മരണത്തിലെ ദുരൂഹത ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതലായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലിതാര ഒടുവിലായി പ്രാക്ടീസിനെത്തിയത് ഇവിടെയാണ്, ദിഗ സ്പോർട്സ് കോംപ്ലക്സിലെ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ് April 25 കോച്ച് രവി സിംഗുമായി ലിതാര സംസാരിച്ചത്. ആ സംഭാഷണത്തിന് സാക്ഷിയുണ്ട് ദിവാകർ. ദിവാകർ 24നോട് വെളിപ്പെടുത്തിയതനുസരിച്ച് അന്ന് കോച്ച് രവി സിംഗുമായുള്ള പ്രാക്ടീസിനിടയിലെ സംഭാഷണത്തിൽ ലിതാര അസ്വസ്ഥയായിരുന്നു. എന്താണ് സംസാരിച്ചതെന്ന്, അതുവരെ നടന്ന കാര്യങ്ങൾ, കോച്ച് രവി സിംഗിൽ നിന്നുണ്ടായ സമ്മർദ്ദം, അതെല്ലാം തുറന്നു പറഞ്ഞിരുന്ന ദിവാകറിനോടോ രോഹിത്തിനോടോ ആരോടും ഒന്നും പറഞ്ഞില്ല ലിതാര. ഫോണിൽ വിളിച്ചപ്പോഴും പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതിനുശേഷം ആ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം ലിതാരയെ കാണുന്നത് ഫാനിൽ തൂങ്ങിയാടുന്ന നിലയിലാണ്. അന്ന് ഈ ദിഗ സ്പോർട്സ് കോംപ്ലക്സിലെ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ എന്താണ് ലിതാരയ്ക്ക് സംഭവിച്ചത്? ഇതേ കോർട്ടിലേക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസിനെത്തണമെന്ന് നിർബന്ധിച്ച രവി സിംഗ് ലിതാരയോട് കാട്ടിയ ചൂഷണത്തിന്റെ ആഴം എന്താണ്? അതിലേക്കാണ് അന്വേഷണം നീങ്ങേണ്ടതെങ്കിലും ബീഹാർ പോലീസ് ഇക്കാര്യങ്ങളൊന്നും പരിശോധിക്കാൻ പോയിട്ടില്ല. ഇവിടെ എത്തി ഇവിടെയുണ്ടായിരുന്ന ദിവാകർ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് അന്വേഷണം കൃത്യമായ ദിശയിൽ നീങ്ങുക? തെളിവില്ലെന്ന് കൈമലർത്തുന്ന ബീഹാർ പോലീസ് കൺമുന്നിലുള്ള സാക്ഷികളിലേക്കോ സാഹചര്യ തെളിവുകളിലേക്കോ ഒന്നുമെത്താതെ രവി സിംഗിനെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? കോച്ച് രവി സിംഗ് ആണ് ഉത്തരവാദിയെങ്കിൽ കോച്ചിലേക്ക് എത്താതെ അന്വേഷണം വഴിമാറ്റിവിടുമോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഈ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് മുന്നിൽ വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവരോട് അന്വേഷിക്കുമ്പോൾ ഇവിടെ കൃത്യമായ പ്രാക്ടീസിന് എത്താറുണ്ടായിരുന്നു ലിതാര. കൃത്യമായ പ്രാക്ടീസിന് വരുമായിരുന്ന ലിതാര കോച്ച് ഒറ്റയ്ക്ക് പ്രാക്ടീസിന് വിളിച്ചപ്പോൾ ചെല്ലാതിരുന്നത് കൊണ്ട് മാത്രം പ്രാക്ടീസിനെ വരുന്നില്ല എന്നുള്ള കള്ള റിപ്പോർട്ടുണ്ടാക്കിയ കോച്ച് രവി സിംഗിനെ എന്തിനാണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സംരക്ഷിക്കുന്നത്? കോച്ചിനെ ജോലിയിൽ നിന്ന് പുറത്താക്കാനോ നടപടിയെടുക്കാനോ തയ്യാറാകാതെ, കെ സി ലിതാരയുടെ മരണത്തിൽ ഒരു വകുപ്പുതൽ അന്വേഷണം പോലും നടത്താതെ എല്ലാവരും കൈകഴുകുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങളാണ് ബാക്കി. ദിഗ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്ന് ക്യാമറമാൻ അരുൺ എഴുപുണ്ണയ്ക്കൊപ്പം സുജയ പാർവതി 24. മലയാളി ബാസ്കറ്റ്ബോൾ താരം ലിതാരയുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കിയതിൽ ദുരൂഹതയെന്ന് അമ്മാവൻ രാജീവൻ. കോച്ച് രവി സിംഗിനെതിരെ പീഡനം ആരോപിച്ച് രാജീവ് നഗർ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും അറസ്റ്റ് വൈകുന്നത് ഉന്നത സ്വാധീനം മൂലമാണ്. സാക്ഷിമൊഴികളൊന്നും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നും അമ്മാവൻ 24നോട് പറഞ്ഞു. ബാസ്കറ്റിലേക്ക് കൃത്യതയോടെ തുരുതുരാ ഷോട്ട് തീർക്കുന്ന ഈ മിടുക്കി ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. April 25 ദുരനുഭവം അവളുടെ ജീവൻ എടുക്കുന്നതുവരെ. ലിതാര ആത്മഹത്യ ചെയ്യില്ലെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും മൊഴി നൽകിയിട്ടും കുറ്റാരോപിതനായ കോച്ച് രവി സിംഗിനെ തൊടുന്നില്ല പോലീസ്. കോച്ചുമായിട്ടുള്ള പ്രശ്നത്തിൽ അവരൊക്കെ സാക്ഷികളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് കോച്ചിന്റെ സ്വഭാവം നല്ലതല്ല, നല്ല അഭിപ്രായത്തിലാണ് അവരെല്ലാവരുള്ളത്.
അതേ രീതിയിൽ അവരൊക്കെ മൊയ്യി അവിടുത്തെ എസ് പി സാർ എടുത്തിട്ടുണ്ട് സ്റ്റേഷൻ്റെ അകത്ത് വന്നിട്ട്. കോച്ചിന്റെ സ്വാധീനം അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് അമ്മാവൻ. ശാരീരിക മാനസിക പീഡനമാണ് മരണ കാരണമെന്ന് പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടും അന്വേഷണം ആ ദിശയിലേക്കല്ല പോകുന്നത്. പാട്നയിലെത്തിയ ബന്ധുക്കളെ അതിവേഗം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹവുമായി നാട്ടിലേക്ക് പെട്ടെന്ന് പറഞ്ഞുവിടാനായിരുന്നു പോലീസിന്റെയും റെയിൽവേ അധികൃതരുടെയും ശ്രമം. അങ്ങനെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എല്ലാം നേരത്തെ നടത്താൻ സാധ്യതയില്ലല്ലോ. അന്വേഷണത്തെ ഇയാൾ സ്വാധീനിച്ചിട്ടുണ്ടാവും ഏതായാലും, അങ്ങനെ സാധ്യത അല്ലെങ്കിൽ നേരത്തെ തന്നെ അറസ്റ്റ് ഉണ്ടാവുമല്ലോ. പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തിട്ടും കോച്ച് രവിസിംഗ് പുറത്ത് വിലസുകയാണ്. മലയാളി കായിക താരമായതുകൊണ്ട് ആരും അന്വേഷിച്ചു വരില്ലെന്ന ഉത്തമ ബോധ്യമാണോ ബീഹാർ പോലീസിന്റെ മെല്ലെ പോക്കിന് പിന്നിൽ? ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സുജയ പാർവതി, 24. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം കെ സി ലിത്താരയുടെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് പട്ന ഹൈക്കോടതിയിൽ ഹർജി. ഹൈക്കോടതി മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണം. കോച്ച് രവീസിംഗിന്റെ ശാരീരിക മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ലോക് താന്ത്രിക് ജനതാദൾ ജനറൽ സെക്രട്ടറി സലീം മടവൂരാണ് ഹർജി നൽകിയത്. മരണത്തിലെ ദുരൂഹതകൾ 24 ആണ് പുറത്തുകൊണ്ടുവന്നത്. വിവരങ്ങളുമായി പട്നയിൽ നിന്ന് സുജിയ പാർവതി ചേരുന്നുണ്ട്. സുജിയ, നിലവിൽ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന കുടുംബത്തിന്റെ ആരോപണം, കോച്ച് രവീസിംഗിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം, അതിനിടയിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി കോടതിക്ക് മുമ്പിലേക്ക് വരുന്നത്. ഈ ഘട്ടത്തിൽ അത് അത്രത്തോളം പ്രസക്തമാണ്. സത്യം തേടിയുള്ള നമ്മുടെ യാത്രയിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സുജിയ? രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ന ഹൈക്കോടതിയിലേക്ക് എത്തിയ ആ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി, അതൊരു പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കാൻ എനിക്ക് പിന്നിൽ കാണുന്ന പട്ന ഹൈക്കോടതി തയ്യാറാവുകയാണെങ്കിൽ കെ സി ലിതാര എന്ന ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരത്തിന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്ന തരത്തിലുള്ള കൃത്യമായ അന്വേഷണത്തിലേക്ക്, അതായത് കുടുംബം ആഗ്രഹിക്കുന്ന രീതിയിൽ സത്യം പുറത്തുവരുന്ന ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അല്പം കനം കൂടും. കാരണം നിലവിൽ ബീഹാർ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ആരോപണ വിധേയനായ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്ന കോച്ച് രവിസിംഗിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും ബീഹാർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. April 27 ലിത്താരയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ് കോച്ച് രവിസിംഗ്. April 27 അമ്മാവൻ രാജീവന്റെ വാക്കുകൾ നമ്മൾ കേട്ടതുപോലെ അദ്ദേഹം നൽകിയ പരാതിയിൽ ബീഹാർ പോലീസ് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ അന്ന് തന്നെ കോച്ചിനെ ചോദ്യം ചെയ്യാമായിരുന്നു. പോലീസിന്റെ കൺമുന്നിലൂടെ നടന്ന കോച്ച് രവിസിംഗ് അതിനുശേഷം എവിടെയാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്ന ബീഹാർ പോലീസിന് മുന്നിലേക്കാണ് ഈ ഹർജി പട്ന ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്ന സാഹചര്യം വരുന്നത്. ബീഹാർ പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 24 വാർത്താ സംഘം ഇവിടെ എത്തി നേരിട്ട് ഈ അന്വേഷണത്തിൽ ഉണ്ടായ അലംഭാവം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്തുകൊണ്ട് കേസ് ഡയറിയടക്കം തയ്യാറാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോഴാണ് ഈ കേസിന് അല്പമെങ്കിലും അനക്കം വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല റീജിത്ത്. കാരണം അങ്ങനെയാണ് ബീഹാറിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു വെറും ആത്മഹത്യ മാത്രമാക്കി തേച്ചുമാച്ച് കളയുന്ന ഒരു കേസായി ഇത് മാറാനുള്ള സാഹചര്യം വളരെ കൂടുതലായിരുന്നു നമ്മൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ. ഇതിപ്പോൾ 3rd day നമ്മൾ ഇവിടെ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് വാർത്തകൾ വിവരങ്ങൾ തത്സമയം വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാട്ന ഹൈക്കോടതിയിലേക്ക് വന്ന ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി പരിഗണിക്കുകയാണെങ്കിൽ അത് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവാകും. അല്ലാത്ത പക്ഷം ബീഹാർ പോലീസ് ഇതുവരെ കോച്ച് രവിസിംഗിലേക്ക് എത്തിയിട്ടില്ല. ശരി, സുജിയ പാർവതിയാണ് പട്ന ഹൈക്കോടതിക്ക് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം കെ സി ലിത്താരയുടെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പട്ന ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുകയാണ്. കോച്ച് രവിസിംഗിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഈ ഹർജി എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തൃശൂർ പൂരം വെടിക്കെട്ട് വീണ്ടും മാറ്റി. മോശം കാലാവസ്ഥയെ തുടർന്നാണ് തീരുമാനം. സുദിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സുദിഷ, മാനത്തെ പൂരം കാണാൻ കാത്തിരിക്കുകയായിരുന്ന എല്ലാവരും, ഇപ്പോൾ മോശം കാലാവസ്ഥയെ തുടർന്ന് വെടിക്കെട്ട് മാറ്റിയിരിക്കുന്നു. എപ്പോൾ നടത്താനാണ് ഇനി ആലോചന? സംഘാടകർ എന്താണ് പറയുന്നത് സുഷ? റീജിത്ത്, പൂരപ്രേമികളെല്ലാം തന്നെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയായിരുന്നു പൂരം വെടിക്കെട്ടിന് വേണ്ടി. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ നടത്തേണ്ടിയിരുന്ന പൂരം വെടിക്കെട്ട് മഴ മൂലം മാറ്റിവെച്ചു. പിന്നീട് ഇന്ന് 7 മണിയോടുകൂടി വെടിക്കെട്ട് നടത്താം എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ട് ഒരു 4:30 നേരെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നില്ല. അതേസമയം ഇപ്പോൾ 7 മണിയോടുകൂടി ഏതാണ്ട് 6:30 ഈ തൃശ്ശൂർ ആകമാനം സംസ്കൃതമാവുകയും മോശം കാലാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ്
ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം നീങ്ങിയത്. ഇപ്പോഴാണ് ഇവിടെ കനത്ത മഴയിലേക്ക്, മഴ ഏതാണ്ട് കനക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ഇവിടെ മഴ പെയ്ത് തുടങ്ങിയത്. അത്തരത്തിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ മോശം കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് വെടിക്കെട്ട് ആരംഭിക്കാനാകില്ല, നടത്താനാകില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ദേവസ്വം ഇപ്പോൾ എത്തിയത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഒപ്പം ജില്ലാ കളക്ടറും മന്ത്രിമാരും ഉൾപ്പെടെ യോഗം ചേർന്ന ശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഞായറാഴ്ചയായിരിക്കും വെടിക്കെട്ട് നടത്തുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത കുറച്ച് ദിവസത്തേക്ക് മഴ ഉണ്ടാകും എന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചത്തേക്ക് വെടിക്കെട്ട് നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ദേവസ്വങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമയം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. പക്ഷേ 6-7 മണി എന്നൊരു സമയം തന്നെയായിരിക്കും ഞായറാഴ്ചയും ദേവസ്വങ്ങൾ അതിനുവേണ്ടി സ്വീകരിക്കുക. അത്തരത്തിലുള്ള സമയത്തിലേക്കാണ് ഇന്നത്തെ ചർച്ചയും എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് സുധിഷാധർമ്മനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം വെടിക്കെട്ട് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് തീരുമാനം. ഞായറാഴ്ച നടത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ടെക്കീസ് പാർക്കുമായി ടാലറോപ്പ്. തെരഞ്ഞെടുത്ത സ്കൂളുകളിലും കോളേജുകളിലും ടെക്കീസ് പാർക്ക് എന്ന പേരിൽ പദ്ധതി ആരംഭിക്കും. തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിൽ പാർക്കിന് തുടക്കമായി. കേരളത്തിൽ ഒരു ശക്തമായ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽറോപ്പ് ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാലയത്തിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ വികസനത്തിനോടൊപ്പം കൂടുതൽ സംരംഭകരെയും എഞ്ചിനീയർമാരെയും സ്കൂൾ കോളേജ് തലം മുതൽ വാർത്തെടുക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ വിദ്യാലയത്തിന് മുഴുവൻ ബെനിഫിഷ്യൽ ആകുന്നതോടൊപ്പം ഇവിടുത്തെ കുട്ടികൾക്കും പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഈ ടെക്കീസ് പാർക്ക് ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളിലേക്കും ടെക്നോളജി എഡ്യൂക്കേഷൻ വ്യാപിപ്പിക്കുക, ഇവിടുത്തെ പുതിയ സംരംഭകരെ വളർത്തിക്കൊണ്ടുവരിക, നമ്മുടെ മാൻ പവറിനെ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുക, അങ്ങനെ തുടങ്ങി നമ്മുടെ സമൂഹത്തിൽ വിപ്ലവകരമായ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ടെക്കീസ് പാർക്കിന്റെ പ്രവർത്തനം. കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുത്ത സ്കൂളിലോ കോളേജിലോ ആണ് ടെക്കീസ് പാർക്ക് എന്ന പേരിൽ ടാൽറോപ്പ ഈ പ്രൊജക്ട് ആരംഭിക്കുന്നത്. കൂടുതൽ സ്റ്റാർട്ടപ്പുകളെ കേരളത്തിൽ നിന്നും വളർത്തിയെടുക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 24 തിരുവനന്തപുരം. ഇന്നത്തെ 24 വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.